കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സിപിഎം പരിഗണിക്കുന്നത് മുൻ മന്ത്രി മട്ടന്നൂർ എംഎൽഎയുമായ കെകെ ശൈലജയാണെന്നാണ് സൂചന. വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി നേതൃത്വം ശൈലജയോട് ആവശ്യപ്പെടുമെന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ കെകെ ശൈലജ മനസ്സ് തുറന്നിട്ടില്ല. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ ഇനി മത്സരിക്കാനില്ലെന്ന് ഉറപ്പായിരിക്കെ ഏത് വിധേനയെങ്കിലും കണ്ണൂർ മണ്ഡലം പിടിക്കാൻ കരുനീക്കം നടത്തുകയാണ് സിപിഎം. നേരത്തെ മുൻ മന്ത്രി കെകെ ശൈലജയെ കണ്ണൂർ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി പരിഗണിച്ചിരുന്നുവെങ്കിലും തനിക്ക് ലോക്സഭയിൽ മത്സരിക്കാൻ വ്യക്തിപരമായ താൽപര്യമില്ലെന്ന് ശൈലജ പാർട്ടിയെ അറിയിച്ചിരുന്നു. പിണറായി മന്ത്രിസഭയുടെ രണ്ടര വർഷം പിന്നിട്ടാൽ നടക്കുന്ന മന്ത്രിസഭാ അഴിച്ചുപണിയിൽ ഇപ്പോഴും കെകെ ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം തിരിച്ചുകിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ ലോക്സഭയിലേക്ക് മത്സരിച്ചാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇടം നഷ്ടമാകുമെന്ന ആശങ്കയും കെകെ ശൈലജയ്ക്കുണ്ട്. ശൈലജ മത്സരിക്കണമെന്നും നിർബന്ധം പിടിക്കുന്ന നേതാക്കൾ അവരെ ഒതുക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന തിരിച്ചറിവിൽ നിന്നാണ് മത്സരിക്കാൻ കെകെ ശൈലജ താൽപര്യം പ്രകടിപ്പിക്കാത്തതെന്നാണ് സിപിഎമ്മിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എങ്കിലും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയാണെങ്കിൽ മണ്ഡലം കോൺഗ്രസിൽ നിന്നും തിരിച്ചുപിടിക്കാനായി കെകെ ശൈലജയ്ക്ക് കണത്തിലിറങ്ങേണ്ടി വരും. ഇതിനിടെ പരിഗണിക്കപ്പെടുന്ന സിപിഎം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാറുമുണ്ടെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ അമരത്തിൽ നിന്നും ഷെയർ തിരിച്ചുവാങ്ങി ഒഴിവാകാൻ തീരുമാനിച്ച നികേഷ് ഇനി താൻ സജീവ രാഷ്ട്രീയത്തിലിറങ്ങാൻ തയ്യാറാണെന്ന് സിപിഎം സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിട്ടുമുണ്ട്. മുൻമന്ത്രിയും സിപിഎം വിമത നേതാവുമായിരുന്ന എം വി രാഘവന്റെ മകനെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിക്കേറെ ഗുണം ചെയ്യുമെന്നാണ് സിപിഎം നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയാണ് നികേഷ് കുമാർ ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് എം വി നികേഷ് കുമാറിനെ പോലെ രാഷ്ട്രീയ ഇതര മേഖലകളിൽ വ്യക്തിപ്രഭാവമുള്ളവരെ സിപിഎം തേടുന്നത്. എന്നാൽ അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ നികേഷ് കെ എം ഷാജിയോട് പരാജയപ്പെട്ടത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. എന്നാൽ നികേഷിന്റെ പൊതുസ്വീകാര്യത പാർട്ടി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഗുണം ചെയ്യുമെന്ന് സിപിഎം ഔദ്യോഗിക നേതൃത്വം വിലയിരുത്തുന്നു. എം വി ആറിന്റെ കാലശേഷം സിഎംബിയിൽ പിളർപ്പുണ്ടായപ്പോൾ പ്രബലരായ അരവിന്ദാക്ഷൻ വിഭാഗത്തെ സിപിഎം ചേരിയിലേക്ക് ആനയിച്ചത് നികേഷ് കുമാറിന്റെ നിലപാടുകളാണ്. സിപിഎം നേതൃത്വവുമായി ഏറെ അടുപ്പം പുലർത്തുന്ന എം പി നികേഷ് കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ണൂർ മണ്ഡലത്തിൽ നടക്കുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഇതിനിടെ റിപ്പോർട്ടർ ചാനൽ എഡിറ്റോറിയൽ ചുമതലയിൽ നിന്നും ഒഴിഞ്ഞാൽ കണ്ണൂർ മണ്ഡലത്തിൽ സജീവമാകാൻ എം പി നികേഷ് കുമാറിനോട് സിപിഎം നേതൃത്വം നിർദ്ദേശിച്ചതായും വിവരമുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും അഖിലേന്ത്യ മഹിളാ അസോസിയേഷൻ ദേശീയ നേതാവുമായ എൻ സുകന്യ, ഡിവൈഎഫ്ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ സനോജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എം സുരേന്ദ്രൻ എന്നിവരാണ് സിപിഎം പരിഗണിക്കുന്ന മറ്റു നേതാക്കൾ.